ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണം നേടിയ കരുണാപുരം കുരുവിക്കാനം സ്വദേശി അതുല്യയെ കാപ്കോ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സാംസ്കാരിക വേദി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അതുല്യയുടെ വീട്ടിലെത്തിയാണ് അഭിനന്ദനം അറിയിച്ചത്. ജൂൺ 4-5 തീയതികളിൽ ഉത്തർപ്രദേശിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 55 കിലോ വിഭാഗത്തിലാണ് അതുല്യ സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഇനത്തിൽ 2 ഗോൾഡ് മെഡലുകൾ നേടി. കസാഖിസ്ഥാനിൽ നടക്കുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് അതുല്യ. പട്ടംകോളനി മേഖലയിൽ നിന്നും കേരളത്തിന്റെ അഭിമാനമായി മാറിയ താരത്തെ വീട്ടിലെത്തിയാണ് പട്ടംകോളനിയിലെ ഏക സാംസ്കാരിക കൂട്ടായ്മയായ കാപ്കോ ആദരിച്ചത്. ജില്ലയിൽ നിന്ന് തന്നെ ആദ്യമായിട്ടാണ് 55 കിലോ വിഭാഗത്തിൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് ഒരു പെൺകുട്ടി പോകാൻ തയ്യാറെടുക്കുന്നതെന്നും എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുമെന്നും സാംസ്കാരിക വൈദ്യ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ പറഞ്ഞു. അഭിമാനമായി കേരളത്തെ ഒരു മലയാളി കുട്ടിയായിട്ടുള്ള അതുല്യ ബിജു ഇന്ന് തുടർന്ന് കസാഖിസ്ഥാനിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടിയിരിക്കുകയാണ്. കാപ്കോ സാംസ്കാരിക വേദിക്ക് വേണ്ടി വളരെ അഭിമാനപൂർവ്വം ഈ അതുല്യ കായിക താരത്തെ അഭിനന്ദിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായും കായിക മേഖലയിലുള്ള മുഴുവൻ ആൾക്കാർക്കും വലിയ ഒരു പ്രചോദനമാണ് നമ്മുടെ അതുല്യ ബിജുവിൻ്റെ ഈ നേട്ടം. കൂടുതൽ സൗകര്യങ്ങൾ പരിശീലനത്തിനുള്ളതും അതേപോലെ തന്നെ കസാഖിസ്ഥാനിലടക്കമുള്ള ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ പ്രാദേശിക സർക്കാരുകളുടെയും ഒരു പിന്തുണ ഈ കുടുംബത്തിനും അതേപോലെ തന്നെ ഈ മിടുക്കിയായിട്ടുള്ള നമ്മുടെ നാടിന്റെ അഭിമാന ഭാജനമായിട്ടുള്ള അതുല്യ ബിജുവിന് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാപ്കോ സാംസ്കാരിക വേദി സെക്രട്ടറി എൻ ഉത്തമൻ, ഖജാൻജി എ പി അശോകൻ, ജോയിന്റ് സെക്രട്ടറി കെ രാജീവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഫിലിപ്പോസ് എം ജെ, ഷിബു പടിഞ്ഞാറേപ്പറമ്പിൽ, പി എൻ മോഹനൻ, ജാഫർ ഖാൻ വള്ളൂർ, കെ കെ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കമ്പംമെട്ട്.